മെസ്സിയായിരിക്ക സ്തുതിയായിരിക്കട്ടെ. ഹല്ലേ ലൂയ. സഹോദരങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ സന്തോഷമല്ലേ? ഹല്ലേ ലൂയ. പിന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഏത് ഏജിലുള്ളവരാണെങ്കിലും പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ അടുത്ത ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഒരു അഭിഷേകം എപ്പിസോഡോട് ചെയ്യാം. അതായത് പഠനത്തെ നല്ല വിജയം, പരീക്ഷയ്ക്ക് നല്ല വിജയം. അപ്പോൾ അത് സലവസ് ശനിയാഴ്ച ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, ആ ഞായറാഴ്ച എപ്പിസോഡ് അങ്ങനെ തന്നെ കൂടണം. കർത്താവ് വലിയ വിജയം തരും കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രയർ ഡേയ്സിൽ തന്നെയാണ്, വേറെ ഒരു പരിപാടിയില്ല. പ്രാർത്ഥന മാത്രമായിട്ടാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. പിന്നെ സഹോദരങ്ങളെ, പിന്നെന്താ പറയാനുള്ളത്? ഓക്കെ, അത്തരം കാര്യങ്ങൾ എൻ്റെ ഓർമ്മ. പിന്നെ മാർച്ചിലെ വിശേഷം അത് പിന്നെ പതുക്കെ പറയാം. പ്രൈസ് അല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അഭിഷേകാത്തിന് റെക്കോർഡിങ്ങും കൂടി ഉണ്ട്. നമുക്കൊരു സാക്ഷ്യം വായിക്കാം. ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ്, ഡെയിലിട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ കത്തെഴുതും ദൈവം നനിക്കുന്നതെനിക്ക് വലിയൊരു അനുഗ്രഹത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്താൻ. എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. അപ്പോഴാണ് വിസ തടസ്സം നീങ്ങാനുള്ള അച്ഛൻ്റെ 1009 എപ്പിസോഡ് കാണുന്നത്. അങ്ങനെ ഞാനും ഹസ്ബൻഡും ആ എപ്പിസോഡ് 7 തുടർച്ചയായി കണ്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 6 മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അതിൽ 9 എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചാൽ സാക്ഷ്യപ്പെടുത്തി. അപ്പം ഞാനും അതുപോലെ തന്നെ 9 വചനം കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് വലിയ 9 അതിൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് അപ്ഡേറ്റ് ലഭിച്ചു. നോക്കിയേ, ഇത്രയും നാളായിട്ട് നടക്കാതിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാം, CCC പഠിപ്പിക്കുന്ന കാര്യം എന്നറിയാവോ? CCC പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും, ദുർഘടമായതിനെ എളുപ്പമാക്കും. CCC പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനാണ് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും, ദുർഘടമായതിനെ എളുപ്പമാക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നടക്കണം. അപ്പോൾ ഈ ആശീർവാദം അതൊരു ലെവൽ, ടോക്ക് വെക്കുന്ന വേറൊരു ലെവൽ. അത് കൂടാതെ നമ്മൾ പ്രാർത്ഥന നടക്കണം. അതാണ് വരും ചെയ്തത്. തുടർന്ന് ഞങ്ങൾ 7 കൂടി എപ്പിസോഡ് കാണുക, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എപ്പിസോഡ് കാണുകയല്ല, അതിനുശേഷം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. സാക്ഷി എഴുതി അയക്കാമെന്ന് ഈശോയോട് പറഞ്ഞു. അങ്ങനെ 7 വിസ സ്റ്റാമ്പായി. പാസ്പോർട്ട് കാര്യങ്ങൾ റിക്വസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ കൈപിടിയാതെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിച്ച അച്ഛൻ്റെ ടോക്കും നിരവധി സാക്ഷികളാണ്. അത് നിങ്ങൾ സാക്ഷി വഴി അയക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇടപെടുന്നവനാണ് എൻ്റെ കർത്താവ്. ഇനി ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇനിയിപ്പോൾ ഇവർക്ക് എന്നെ ദൈവാനുഗ്രഹം ഉണ്ടായി. ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു എന്ന് കരുതുക. ആ പ്രതിസന്ധി വന്നു കഴിയുമ്പോഴും ഇവർക്കൊരു പ്രശ്നം വരില്ല, കാരണം ദൈവം ഇടപെടുന്നവനാണ് ഞങ്ങൾക്ക് അനുഭവമാണ്. പിന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല, അതെന്ന് വെച്ചാൽ അത് ദൈവഹിതം അല്ലാത്തതുകൊണ്ടാണ് കണ്ടോ. അപ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ്. അങ്ങനെ ഇത് പ്രിയ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരിയാണ് സാക്ഷി അയച്ചിരിക്കുന്നത്. പ്രൈസ് അല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥി ധൈര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുക. അല്ലേ ലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലൂക്കാൻ്റെ സുവിശേഷത്തിൽ, വിശദ ലൂക്കാൻ്റെ ശേഷം 16 17 തിരുവചനം, ഗോസ്പൽ ഓഫ് സെൻറ് ലൂക്ക് ചാപ്റ്റർ 16:17 അതിൽ ഇതാണ്. അതായത് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. അതിനുള്ള തലക്കെട്ട് ഇങ്ങനെ നിറയ്ക്കത് എഴുതിയ പോലെ തന്നെയേ നടക്കുകയുള്ളൂ. ബൈബിൾ എന്ന് പറയുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനുഷ്യർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രചോദിതമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയമത്തിൽ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഈശോ ചെയ്ത കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയേ നടക്കുകയുള്ളൂ. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അത് എന്നാ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഇന്നിപ്പോൾ പലതരത്തിലാണല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി മാറ്റാൻ നോക്കുകയാണ് അനേക മനുഷ്യർ, അല്ലേ? ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററികൾ മാറ്റാൻ പരിശ്രമിക്കുന്നവർ ഓൺലൈനൊക്കെ കയറി പല കാര്യങ്ങളിൽ വിക്കിപീഡിയ പോലുള്ള സംഗതികളിലൊക്കെ അങ്ങനെയൊക്കെ പലതരത്തിൽ ഹിസ്റ്ററികളൊക്കെ മാറ്റാൻ നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട സാരൊക്കെ എന്തൊക്കെ മാറ്റാൻ നോക്കിയാലും ശരി, ഒരു കാര്യം മനസ്സിലാക്കിയോ, ബൈബിളിൽ എഴുതിയതും പറഞ്ഞതും മാത്രം നടക്കുകയുള്ളൂ. ഈ ലോകം മുഴുവൻ പരിശ്രമിച്ചാലും അതല്ലാതെ വേറെ നടക്കുകയല്ല. അതങ്ങനെയാണ്, കാരണം വചനം ദൈവമാണ്. ദൈവം പറഞ്ഞതല്ലാതെ എന്നെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആരൊക്കെ ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു മാറ്റാൻ നോക്കിയാലും ഇല്ലാതാക്കാൻ നോക്കിയാലും ഒക്കെ എൻ്റെ പരിപാടി നമ്മൾ നല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞ പാലായിൽ വെച്ച സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അഭിമുഖം പിതാവ് പ്രചോദിപ്പിച്ചത് നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ പ്രാർത്ഥനയിലാണ് അങ്ങോട്ട് ശക്തിപ്പെടേണ്ടത്, പ്രാർത്ഥനയിലാണ് അങ്ങോട്ട് ശക്തിപ്പെടേണ്ടത്. പിന്നെ വചനത്തിൽ കണ്ണടച്ച് ഞങ്ങൾ വിശ്വസിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറുവശം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിലെ എല്ലാ വചനവും കണ്ണടച്ച് വിശ്വസിച്ചാൽ അതേ സംഭവിക്കുകയുള്ളൂ. നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കും, അല്ലേ?
കർത്താവ് വരലെ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചത് നിറവേറിയ നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് ഭാഗ്യവതി. അത് ഈശോവരും എന്ന് പറഞ്ഞാൽ ഈശോവരും ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വഴികൾ പറഞ്ഞാൽ അങ്ങനെയേ ഉള്ളൂ, അത് വ്യത്യാസമില്ല. അപ്പം അത്രയും അങ്ങോട്ട് വചനത്തിലേക്ക് വിശ്വസിക്കണം. അത്ര വിശ്വാസം ഉണ്ടോ? ഇച്ചിരി കുറവുണ്ട്, അത് കൂട്ടിക്കോ. പ്രൈസ് ദ് കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ആരാധന സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ആരാധിക്കുന്നു. വലിയ കൂട്ടായ്മയിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ അപ്പസ്തോലന്മാരുടെ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ വിശുദ്ധരും യേശുപിതാവിൻ്റെ കൂട്ടായ്മ ഞങ്ങളങ്ങ് ആരാധിക്കുക, ഉച്ചത്തെ സ്തുതിക്കാം. എൻ്റെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരേ സമയത്ത് അനേക പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ, ലക്ഷങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ. കർത്താവേ, സ്തുതിയുടെ സിംഹാസനത്തിൽ ഒരു ഉപവശനായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന യാചനകളെ സ്തുതിപ്പിനെ നന്ദിയുടെ നേരെ അവിടുന്ന് കണ്ണും കാതും തിരിക്കണമേ. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യത്തിൽ വായിച്ചു കേട്ടതുപോലെ കർത്താവ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിസ പ്രോസസ്സിങ് അങ്ങനത്തെ കാര്യം ഒരനക്കമില്ല, ഫയൽ നീങ്ങുന്നില്ല, കോടതിയിലെ കേസ് പല മേഖലകളിൽ ഒരനക്കമില്ലാത്ത കിടക്കുന്ന മേഖലകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ആരൊക്കെ ആശീർവാദം സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രാർത്ഥന ഉയർത്തുന്നോ അവർക്കൊരു അത്ഭുതം ഉണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.